കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടികളുടെ പാനൽ ക്യാമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി നമുക്ക് ആക്സിഡൻറ്റിൽ പെട്ടതാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വോയിസിൻ്റെ എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വോയിസ് ലൗഡല്ലെന്നോ പറയുന്നത് ക്ലിയർ ആയില്ലെന്നോ ക്ലിയർ ആവുന്നില്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസും മെസ്സേജസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാണ്, വോയിസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയുന്നത് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ആ ഒരു സെയിം മാറ്ററിനെ പറ്റി തന്നെ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണ്ട, ഇഗ്നോർ ചെയ്തേക്ക്. സംഭവം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു വണ്ടിയുടെ നമുക്ക് പാനൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓരോ പാർട്സും തമ്മിൽ നമുക്ക് പാനലുകൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഓൾമോസ്റ്റ് അതെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ഈ ഒരു പെൻ വെച്ചിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ല സ്മൂത്തായിട്ട് പേന പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു നെക്സോണിൻ്റെ. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ആ ഒരു പേനയും കാര്യങ്ങളും പോകുന്നുണ്ട്. ലോഗോ കഴിഞ്ഞു ഏകദേശം സെൻറ്ററായി, സെൻറ്റർ പോർഷൻ കഴിഞ്ഞിട്ട് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ഫ്രീ ആയിട്ടാണ് ആ ഒരു പേന മൂവ് ചെയ്യുന്നത്. നല്ല ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നമുക്ക് പാനലും അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. അതിനുശേഷം ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാൻ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പോർഷനിലേക്ക് പേന ഓടിക്കും തോറും ടൈറ്റായി ടൈറ്റായി വരികയാണ്. കാരണം അത്രയും കണ്ട ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് പെന്ന് ടൈറ്റാവുകയാണ്. അതായത് ഇവിടുത്തെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല ഈ ഒരു ഭാഗത്തുള്ളത്. അതിനർത്ഥം അണ്ട് ഈ ലെഫ്റ്റ് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവിടെയൊന്നും യൂണിഫോം ആയിട്ടുള്ള ഒരു പാനൽ ഗ്യാപ്പ് എല്ലാ ഫെൻഡറും നമ്മളുടെ ബോണറ്റും തമ്മിൽ. അതിനർത്ഥം ഈ ഒരു വണ്ടി ബോണറ്റ് അഴിച്ച് പണിതിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്, രണ്ടാമത് പുതിയ കമ്പനി വരുന്ന ബോണറ്റ് രണ്ടാമത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു വണ്ടി ഫ്രണ്ട് എന്തോ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, വേറൊരു നെക്സോൺ, വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളില്ലാത്തൊരു നെക്സോൺ. ഇവിടെ എല്ലാം നോക്കിയാൽ നല്ല ആ ഒരു പേന കണ്ട നല്ല സ്മൂത്തായിട്ട് ആണ് പോകുന്നത്. പാനൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കി നല്ല കറക്റ്റായിട്ടാണ് ഉള്ളത്, ഒരു വ്യത്യാസവും, നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് പാനലിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരേപോലത്തെ പാനൽ ഗ്യാപ്പ് ഉണ്ട്, ശ്രദ്ധിച്ച. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ സൈഡൊക്കെ നോക്കിയേ, ആ ഒരു പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ടാണ് പോയിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയേ ഒരു ഗ്യാപ്പുണ്ട്, ഫെൻഡറും ആ ഒരു വീലും, വീലല്ല ഡോറും തമ്മിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ഇത് തന്നെ റൈറ്റ് സൈഡിൽ നോക്കിയാലും യൂണിഫോം ആയിട്ടുള്ള ഒരു ഗ്യാപ്പാണ് നമുക്കുള്ളത് പാനൽസ് തമ്മിൽ, ഡോറും ആ ഒരു ഫെൻഡറും തമ്മിൽ. അതായത് ഈ ഒരു വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നേരത്തെ നമ്മൾ കണ്ട ആക്സിഡൻറ്റ് വണ്ടിയുടെ പാനൽ ഗ്യാപ്പ് നോക്കുന്ന ടൈമിൽ താഴെ കണ്ട ഒരു ഫെൻഡറും ഡോറും തമ്മിൽ താഴെ ഉരയുന്നുണ്ട്. അതായത് ഡോറ് തുറക്കുമ്പോൾ തുരഞ്ഞിട്ടാണ് ഒരു ഫെൻഡറുമേ ഉള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് യൂണിഫോം ആയിട്ടല്ല പോയിരിക്കുന്നത്, ഉണ്ട് താഴേക്ക് വരുമ്പോൾ ഡോറും ഫെൻഡറും തമ്മിൽ മുട്ടുന്നൊരു സ്ഥിതിയിലാണുള്ളത്. ഇത് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. താഴേക്ക് പോകും തോറും പാനലിൻ്റെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത്. അതായത് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് രണ്ടാമത് വർക്ക് എടുത്തിട്ട് ചെയ്യുമ്പോഴുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല, ഒരു ഗ്യാപ്പില്ലാത്ത അവസ്ഥ കണ്ട. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടി കണ്ട പാനൽ ഗ്യാപ്പൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള പാനൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു ആക്സിഡൻറ്റ് ഇല്ലാത്തൊരു വണ്ടിക്ക് ഉള്ളത് കണ്ട. യൂണിഫോമായിട്ടാണ് ആ ഒരു പാനൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് തന്നെ. മറ്റേ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പാനല് ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു പെൻ ഓടിച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് അവിടെയെല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, കറക്റ്റ് ആൻഡ് കമ്പനിയിൽ നിന്ന് വരുന്ന തന്നെ പാനലാണ്, പാനൽ ഗ്യാപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. താഴേക്ക് നോക്കിയാലും യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഇതുപോലെ തന്നെ വണ്ടികൾ നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ പാനൽ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക. കാരണം ഓരോ പാനൽസ് വെച്ചിട്ടാണ് ഓരോ
വണ്ടിയുടെ അതായത് ഡോറ്, സെക്കൻഡ് ഡോർ ആയാലും ഫസ്റ്റ് ഡോർ ആയാലും അതിന് ശേഷം വരുന്ന ഫെൻഡർ കാര്യങ്ങൾ അല്ലെങ്കിൽ വീലാർച്ച എല്ലാം ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടാമത് വർക്ക് എടുക്കുക, ഡോർ അഴിച്ചിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊന്ന് പ്രോപ്പറായിട്ട് പാനൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.